നമസ്കാരം സാധാരണ കമ്മ്യൂണിസ്റ്റുകൾക്ക് ബോധം വരാൻ കുറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും വേണ്ടി വരുമെന്നാണ് കണക്ക് എന്നാൽ ഈ കേരയിൽ പദ്ധതിക്ക് വേണ്ടി സർവേ ആരംഭിച്ചത് മുതൽ മഞ്ഞ കുറ്റി അടിച്ചുകൊണ്ട് സർവേ ആരംഭിച്ചത് മുതൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സി പി എമ്മിന് ബോധോദയം വന്നിരിക്കുന്നു അതിന് പ്രധാനമായും രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പാണ് അപ്രതീക്ഷിതമായിട്ടാണ് അവിടുത്തെ എം എൽ എ പി ടി തോമസിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കര മണ്ഡലം ഈ കേരളയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും സമരങ്ങളും നടക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ ശക്തമായ ഒരു പൊതുജനവികാരം തൃക്കാക്കര മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ സമയത്ത് അവിടെ മഞ്ഞക്കല്ലുകൾ മാറ്റിക്കൊണ്ട് തുടർ സർവേ നടപടികൾ തുടർന്നുള്ള സാമൂഹിക ആഘാത പഠനം അത് ജി പി എസിലൂടെ നടത്താനാണ് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്താനാണ് തീരുമാനം റവന്യൂ വകുപ്പിൻ്റേതാണ് ഉത്തരവ് എന്നതാണ് ഏറ്റവും വലിയ സംഗതി അവിടെ ഒരു പ്രശ്നമുണ്ട് റവന്യൂ വകുപ്പ് സർവേ മഞ്ഞ മഞ്ഞക്കല്ലിട്ടുകൊണ്ട് സർവേ നടപടികൾ വേണ്ട ഇനി മുതൽ ജി പി എസ് ഉപയോഗിച്ച് സർവേ നടപടി തുടർന്നാൽ മതി എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അവിടെയുണ്ട് അതായത് ഇതേ റവന്യൂ വകുപ്പാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് സർവേ നടത്താനും മഞ്ഞ കല്ലിടാനും ഞങ്ങൾ ആർക്കും അനുമതി നൽകിയിട്ടില്ല റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവോടെയല്ല ഈ കല്ലിടുന്നത് എന്നാണ് അന്ന് റവന്യൂ വകുപ്പ് പറഞ്ഞിരുന്നത് പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ അതേ റവന്യൂ വകുപ്പ് തന്നെ കല്ലിടൽ നിർത്തിവെക്കാൻ ഉത്തരവിടുന്നത് ഒരു പ്രശ്നമുണ്ട് ഉത്തരവിടുന്നതിൽ അതിലൊരു പ്രശ്നമുണ്ട് കാരണം ഈ റവന്യൂ വകുപ്പ് പറഞ്ഞിട്ടല്ല റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവിൻ പ്രകാരമല്ല കല്ലിടുന്നത് എങ്കിൽ ഈ കല്ലിടിൽ നിർത്തിവെക്കാൻ എങ്ങനെയാണ് റവന്യൂ വകുപ്പിന് ഉത്തരവിടാൻ സാധിക്കുക എന്നൊരു ചോദ്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി റവന്യൂ വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ അറിഞ്ഞുകൊണ്ടാണ് ഈ അവർ ജനങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ടാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന സി അടക്കമുള്ള പാർട്ടികൾ ജനങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും മഞ്ഞക്കല്ല് ഇടുന്നത് നിർത്തിയിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പാണ് പക്ഷേ ഇത് സി പി ഒരു അടവു നയം മാത്രമാണ് ഇതൊരു ചതി മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് വർദ്ധിച്ചു വരുന്ന ഈ പ്രതിഷേധങ്ങൾ കേരളത്തിൽ കേരയിൽ കടന്നു എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം എല്ലാ ജില്ലകളിലും വലിയ പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു ഈ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ പ്രതിഷേധങ്ങളെ മറികടക്കാനുള്ള ഒരു നിർണായക നീക്കമായി വേണം ഇതിനെ കരുതാൻ ജി പി എസ് ഉപയോഗിച്ച് സാമൂഹികാഘാത പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന പുതിയ തന്ത്രമാണ് പ്രതിഷേധങ്ങൾ ഒഴിവാക്കുക കേറയിലിനെ ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചർച്ചാ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒരു പുതിയ തന്ത്രമാണ് സി പി എം പയറ്റുന്നത് സി പി ഐ എമ്മിൻ്റെ ദേശീയ സമ്മേളനം അതായത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ കെ റേൽക്ക് കല്ലിടൽ നിർത്തിവെച്ചുകൊണ്ട് ആ പൊതുമണ്ഡലത്തിൽ നിന്നും കേറയിൽ എന്ന വിവാദ വിഷയത്തെ മാറ്റി നിർത്താൻ സി പി ഐ വിജയിച്ചിരുന്നു അതേപോലെ ഈ മഞ്ഞക്കുറ്റികൾ ഒഴിവാക്കിക്കൊണ്ട് കല്ലിടൽ നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ഒരു പരിധിവരെ മാറ്റി നിർത്തുകയും എന്നാൽ കേറയിൽ എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന ഒരു തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത് പക്ഷേ കേരളിനെതിരായുള്ള പ്രതിഷേധം ഇതുകൊണ്ട് നിൽക്കും എന്ന് തോന്നുന്നില്ല പക്ഷേ ഒരു പരിധിവരെ കല്ലിടൽ ജനങ്ങളുടെ ശ്രദ്ധ അകറ്റും എന്നതിൽ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഈ കേറയലിനു വേണ്ടിയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ അതായത് ഈ മഞ്ഞ കല്ല് കോൺക്രീറ്റ് കല്ല് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് ഈ കല്ല് ഇതിനോടകം തന്നെ കല്ല് നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു അഞ്ഞൂറ് കിലോമീറ്റർ പാകാനുള്ള കല്ല് സർക്കാർ നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു ഇതിനുവേണ്ടി ഏതാണ്ട് കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിച്ചു കഴിഞ്ഞു ഈ പണം ആര് തിരികെ കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തായാലും ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സി പി എം മറ്റൊരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ കേരളയിൽ നിന്ന് അല്ലെങ്കിൽ കേറയിൽ പദ്ധതി ഇവിടെ നടക്കില്ല എന്ന് സി പി എമ്മിന് വരെ ഇപ്പോൾ അറിയാം പക്ഷേ അത് ഈ പദ്ധതി ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനുശേഷം തഴഞ്ഞു കളയുക എന്ന ഒരു നിലപാടാണ് സി പി എമ്മിനുള്ളത് ഇതിനിടയിൽ വരുന്ന പ്രതിഷേധ സമരങ്ങളെ നേരിടുക എന്ന ഒരൊറ്റ കൂടിയാണ് ഇപ്പോൾ ഈ മഞ്ഞക്കല്ല് ഒഴിവാക്കിക്കൊണ്ട് ജി പി എസ് സർവേയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്